നമസ്കാരം കൂട്ടുകാർ, എൻ്റെ പേര് ഫിറോസാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു അടിപൊളി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നെജ്മലുണ്ട്, ആളെ വീട്ടിലാണ്. ആളെ ഉമ്മയും വൈഫും പാടെ നല്ല അടിപൊളി ഫുഡുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നിട്ടിരുന്നു. അപ്പോൾ അവരുടെ ഫുഡിൻ്റെ ഒരു ബ്രാൻഡ് നെയിമുണ്ട്, ഒരു പത്തിരിക്കിസ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മേശപ്പുറത്ത് നല്ല അടിപൊളി ഫുഡുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പലതരം ഫുഡുകളുണ്ട്, അതിലേറ്റവും ഫേവറേറ്റ് ആയ നമ്മളെ നെയ്സ് പത്തിരി ഉണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് പരിചയപ്പെടാം. നെയ്സ്പത്തിരി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പറഞ്ഞിട്ട്, പക്ഷേ അത് മാത്രമൊന്നുമല്ല, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ജീരകപ്പത്തിരി ഉണ്ട്, അതുപോലെ ചിക്കൻ റോള്, ചിക്കൻ നിറച്ചത്, കൽമാസ്, അൽസ, അലീസ, അൽസി അലീസ ഒന്നാ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലെട്ടോ. അപ്പോൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ് ഇവരെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. ഭയങ്കര ഫേമസാണ് ഒരു പത്തിരിക്കിസാന്ന് കേട്ടോ അവരെ ഇതിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും പേര് ആദ്യമായിട്ട് നമുക്ക് തുടങ്ങണേ. ഇതിൻ്റെ പേരെന്താ ഈ സമയത്തിൻ്റെ? അലീസ. ഇത് ചിക്കൻ റോള്. ഇവരെ അച്ചാറാട്ടത് ബീഫോ ചിക്കൻ? അത് ഡേറ്റ്സ് ആണ്. ആ ഇവരെ അച്ചാറ് ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ ജീരകപ്പത്തിരി, സാദാ നെയ്സ് പത്തിരി അല്ലേ. ഇത് ഇത് ആട്ടുംതലയാണ്. ഇത് നല്ല ഇവരെ വേറെ ഡിഷാണ്. ചിക്കൻ്റെ എന്താണ്? മുഴുവൻ കോഴി. കോഴി നിറച്ചത്. കോഴി നിറച്ചത് അല്ലേ. ഇത് കോഴി നിറച്ചതും ജീരകപ്പത്തിരിയാണ് കോംബോ. കോംബോ അല്ലേ. ആട്ടുംതലയും നൈസ് പത്തിരി. തലച്ചോറ്. കണ്ണുവെച്ച പത്തിരി. കണ്ണുവെച്ച പത്തിരി അത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കണേ. കണ്ണുവെച്ച പത്തിരി ആദ്യമായിട്ട് മക്കളെ കേൾക്കണേ. ഇത് നമ്മളെ കട്ട്ലേറ്റ്. ഇത് കൽമാസ്. കൽമാസ് അപ്പൊ ഏകദേശം ഇത്രയും ഐറ്റംസ് ആട്ടോ നമ്മള് ഇന്ന്. അപ്പൊ സംഭവേ ഇത് വരുന്ന ആളുകളെ അപ്പൊ ഇതിന്റെ അടിയിൽ വരെ നമ്പർ കൊടുക്കും. അപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് നമ്മളെ കൂട്ടുകാരൻ നെജ്മലുണ്ട്, നെജ്മലിൻ്റെ വീട്ടിലാണ്. പക്ഷേ ഇതിൽ വേറൊരു വിഷയം എന്താ പറയുക, ഉണ്ടാക്കണ രണ്ടാളുണ്ട്, രണ്ടാൾക്കും വീഡിയോയിൽ നിൽക്കാൻ മടിയാണ്. അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി നമ്മൾ കാണുന്നതേ ചിക്കന് ദം ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ദം ബിരിയാണി അല്ല മക്കളെ, ഇത് പൊറോട്ടയാണ്. ദം പൊറോട്ടയാണ്. നല്ല ചിക്കനൊക്കെ അടിച്ച് പൊളിച്ച് മസാല ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മസാല വേറെ ലെവലാണ്, അത് ഞാൻ പിന്നീട് നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ പാടെ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് മക്കളെ. നൈസ് പത്തിരിയും അതുപോലെ ആട്ടുംതല് ഒന്ന് കഴിച്ചോടാം എങ്ങനെയുണ്ട് നോക്കാം. ഇതൊക്കെ പാടെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം കുടിച്ചപ്പോൾ ഇതുണ്ടോ നമ്മളെ ആട്. ഭയങ്കര സോഫ്റ്റാണ് ഭക്ഷണം. അതന്നെ നമുക്ക് വേണ്ടോ കഴിക്കുന്നവർക്ക്? ഞങ്ങൾ മണ്ണാർക്കാട് എനിക്ക് നെയ്സ് പത്തിരി എന്ന് പറഞ്ഞ ഭയങ്കര സംഭവട്ടോ. എനിക്കൊണ്ട് മണ്ണാർക്കാട് വിട്ട് കഴിഞ്ഞാൽ നെയ്സ് പത്തിരി ചിലവർ ഉണ്ടാക്കണ തന്നെയല്ല. അപ്പോൾ നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോണത് ജീരകപ്പത്തിരി സ്റ്റഫ്ഡ് ചിക്കനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച കോഴി അല്ലേ. അപ്പോൾ അതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ കൈ കൊണ്ട് ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നിറച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ നമ്മൾ മുട്ട, വേറെ എന്തൊക്കെയാ ഇതിൽ കോഴിയുടെ തന്നെ അല്ലേ ഉള്ളി ഉള്ളി മസാല. പക്ഷെ ഭയങ്കര സോഫ്റ്റാണ് സാധനം, ഭയങ്കര സോഫ്റ്റാണ്. കാരണം ഇതുണ്ടോ നമ്മൾ അത്രയും സോഫ്റ്റ് ഉണ്ട് ഇറച്ചിക്ക്. അപ്പം അതിൻ്റെ കൂടെ ഉള്ളത് ജീരകപ്പത്തിരിയാണ്. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇവരുടെ ഫുഡേ ട്രൈ ചെയ്യാൻ വിചാരിച്ചിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം കൊണ്ട് പറ്റില്ല. അപ്പം ഇന്നാണ് നമുക്ക് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ നമ്മളത് തകർക്കാൻ വേണ്ടി വന്നിട്ടാണ്, പരമാവധി നമ്മളത് കഴിച്ചിട്ടേ ഒന്ന് പോവുള്ളൂ. പക്ഷെ ഒരാൾ വെറുതെ കേട്ടോ, കാരണം ഇത്രയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമുക്ക് പറയട്ടോ. ഇത് റഷ്യൻ കട്ട്ലേറ്റാണ് സംഭവം. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ബീഫാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, അതുപോലെ പൊട്ടാറ്റാണ് കൂടുതൽ. ഇത് കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാതെ പൊട്ടാറ്റും സംഭവങ്ങളാണ്. അതെന്താ ഇതെങ്ങനെയുണ്ട് നോക്കാം നമുക്ക്.
ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബീഫാണ്, നല്ല ബീഫ് കേട്ടോ. അടിപൊളിയാണ്. ഈ പത്തിരിക്ക സംഭവം എവിടെയെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മണ്ണാർക്കാട് കോടതിപ്പടിയിൽ ചോമേരിയിലാണ് സംഭവം. ഇത് സംഭവം കണ്ണ് വെച്ച പത്തിരി കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇതിങ്ങനെ നാല് ഇതൊക്കെ ആക്കിയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ശരിക്ക് നമുക്ക് ഈ ആടുന്തലേ, തലച്ചോറോ ഇതൊക്കെ അതുപോലെ നിറച്ച കോഴിയൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷെ ഞാൻ കഴിക്കുന്നത് തലച്ചോറാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ണ് വെച്ച പത്തിരിയും തലച്ചോറും അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതെ, ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സംഭവം അടിപൊളിയാ. തലച്ചോറും കണ്ണ് വെച്ച് പത്തിരി സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. ഈ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകൊണ്ട് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് ആട്ടുന്തലയും നെയ്സ് പത്തിരിയാണ് കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ തന്നെ നെയ്സ് പത്തിരിയോടൊപ്പം നമ്മൾ തലച്ചോറുണ്ട്, അതുപോലെ നിറച്ച കോഴിയുണ്ട്, ജീരക പത്തിരിയുണ്ട്, ദം പൊറാട്ട ഉണ്ട്, കണ്ണ് വെച്ച പത്തിരി, അതുപോലെ ഇറച്ചി പത്തിരി. ഇതിൻ്റെ പേരെന്താണ് പറഞ്ഞത്? കൽമാസ്. ഈ സംഭവം എവിടെയും കണ്ടിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അൽസ അല്ലേ? ആ, ഇത് മധുരമാണ്. അപ്പോൾ ഇതൊന്ന് പാടെ കഴിച്ചിട്ട് ഒന്ന് ലാസ്റ്റ് മധുരം കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കട്ട്ലേറ്റ് ഭയങ്കര സോഫ്റ്റ് ആട്ടോ, ബീഫാണ്, ഭയങ്കര സോഫ്റ്റാണ്. അത് വേറൊരു ഐറ്റംസ് ഇവരെ ഏറ്റവും സ്പെഷ്യൽ വേറൊന്നുണ്ട്, നമ്മുടെ അച്ചാറ്. ഇതിപ്പോൾ ഇതിൻ്റെയാണ് ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ് തോന്നുന്നു അല്ലേ? ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ്. പക്ഷേ ബീഫും ചിക്കനും ഉണ്ട്, ഇതുണ്ട്, ഫിഷ് ഐറ്റംസ് ഉണ്ട്, ഫിഷും ഉണ്ട്. ഫിഷൊക്കെ വേറെ ലെവലാട്ടോ. കാരണം ഈ അച്ചാറിൻ്റെ കാര്യം ഞാൻ ഇവരെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്നോട് വേറെ രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൽമാസാണ്. ഇതിൻ്റെ പേരുകളാണ് ഭയങ്കര രസം, പേര് വായിൽ വരുന്നില്ല, അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പം ഇതെന്താ സംഭവം എന്ന് കഴിച്ചാൽ കേട്ടോ. നമുക്ക് ഇത് ചിക്കൻ അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ, ഇത് ചിക്കൻ ആട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ചിക്കനാണ്. ഫിഷും ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഫിഷും ഉണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി കഴിക്കാൻ പോണത് ചിക്കൻ റോളാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ റോളാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് കഴിച്ചിട്ട് ഞാൻ പറയുന്ന ഇറങ്ങി. അപ്പോൾ കഴിച്ചു നോക്കാം. ഭയങ്കര ചൂടൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. അയ്യോ, ഇത് ഭയങ്കര നൈസാണ്. നമ്മളെ ഇവിടുത്തെ ചിക്കൻ റോള് ഇങ്ങനെ കട്ട് ചെയ്യാൻ കിട്ടൂല. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ വലിച്ച് നീട്ടണ നമ്മൾ ഈ സംഭവം. പക്ഷെ ഇത് ഭയങ്കര നൈസത ഉണ്ടോ, പെട്ടെന്ന് നമുക്കിത് ഇതാക്കാൻ കഴിയുന്നുണ്ട്. അടിപൊളിയാണ് സംഭവം, സൂപ്പർ ആയിട്ടുണ്ട്, ഭയങ്കര നൈസുമാണ്. പിന്നെ ഇനി നമ്മൾ കഴിക്കാൻ പോണത് ദം പൊറാട്ടയാണ്. അപ്പോൾ ഇത് ഈ പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് എന്താ പറയുക, ഇതിങ്ങനെ കിട്ടാൻ വേണ്ടി സംഭവം നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്തു. ഇതിന് വേണ്ടിയൊക്കെ പാടെ ടേസ്റ്റ് ചെയ്ത് കയറി വരുമ്പോൾ ഇതിന്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് ഫുള്ള് ചിക്കനാണ്, ഇതുണ്ടോ, ഫുള്ള് ചിക്കനാണ്. ചിക്കന് പിന്നെ എഗ്ഗൊക്കെ ഉണ്ട്. എഗ്ഗിനോട് വലിയൊരു താല്പര്യമില്ലായിട്ടാണ് എഗ്ഗ് എടുക്കാത്ത കേട്ടോ. പക്ഷെ ചിക്കൻ ഉണ്ടോ, ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ മസാല ശരിക്ക് മന്തി മസാല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അത് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളി ഏത് ഭക്ഷണം നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ രുചികളൊക്കെ കറക്റ്റായി കിട്ടിയാലേ നമുക്ക് ടേസ്റ്റ് കിട്ടും. മന്തി മസാല എന്ന് പറഞ്ഞാൽ കറക്റ്റ് മന്തി മസാലയാണ്. കാരണം അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് വായിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും അത് കഴിച്ചിട്ട് ബാക്കി കാര്യം നോക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നോക്കണ സംഭവം എന്താണെന്നു പറയുക, ഈ ജാറിലുള്ള സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആൽഫ്രഡോ ചിക്കൻ ബേക്ക്. ഇതിൻ്റെ ഉള്ളിൽ ചിക്കനാണ്, അതുപോലെ സ്വീറ്റല്ല കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഇത് നമുക്ക് ലേസർ എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. വേറെ എന്തൊക്കെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്? ഇതിൻ്റെ ചിക്കൻ ഉണ്ട്, പിന്നെ എന്താ പറഞ്ഞ ആൽഫ്രഡോ സോസ് ഉണ്ട്, പിന്നെ ചീസ് അല്ലേ, ചീസും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് കേട്ടോ. സംഭവം ഇതിൻ്റെ ഇത് ഉണ്ടാക്കുന്ന രണ്ടാളിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. പക്ഷെ എന്താ പറയുക, ഭയങ്കര മടിയാണ് അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതൊക്കെ പറയാൻ കാട്ടോ. അപ്പം എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഇനി മധുരം കഴിച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇനി അലീസ് കഴിക്കുകയാണ്. പല സ്ഥലത്തും പല പേരാണ് ഈ സാധനത്തിന്. അപ്പോൾ നമ്മളവിടെ ഇതിന് അലീസാന്നാണ്. അപ്പോൾ അതൊന്ന് കഴിക്കുകയാണ്. അത് ലാസ്റ്റ് നമ്മൾ മധുരം കഴിച്ചിട്ട് നിർത്താം. മനസ്സിലായോ? അതിൻ്റെ കൂടെ നമുക്ക് ലേശം നെയ്യുണ്ട്, നെയ്യും പിന്നെ പഞ്ചസാരയും പാടെ കൂട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കഴിച്ചോക്കാം. അപ്പോൾ നമ്മൾ നെയ്യും അതുപോലെ പഞ്ചസാരയൊക്കെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിക്കണം. ലാസ്റ്റ് നമ്മൾ മധുരം ഒന്ന് കഴിച്ചിട്ട് നിർത്താം. മനസ്സിലായി? ഇത്രയും നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്തതല്ലേ മക്കളെ. സംഭവം പൊളിയണം. ഈ ഇരുന്ന് ഇരിപ്പിനതൊക്കെ ഞാൻ തിന്നു, പക്ഷെ വയറ് സമ്മതിക്കായിട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മളിതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നമ്മളെ വീഡിയോയിലും, അതുപോലെ നമുക്ക് ഓർഡറൊക്കെ ചെയ്യുമ്പോൾ ഒരു വൈകിട്ടുള്ള ഫുഡിനൊക്കെ പരമാവധി കാലത്ത് ഓർഡർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് കിട്ടും. പെട്ടെന്ന് നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തിരി പ്രയാസം. കാരണം ഫ്രഷ് ഐറ്റംസ് മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ, അല്ലാതെ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സംഭവമല്ല. അത് കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും ടേസ്റ്റി ഫുഡുകൾക്ക്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. ഞാൻ എപ്പോഴും ഈ അലീസിയിലെ എന്താ ഇട്ടുകിടുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഗോതമ്പ്, കോഴി, പിന്നെ തേങ്ങാപ്പാൽ, ഇത് മൂന്ന്. ഇത് കഴിക്കണ മക്കളെ, ഇത് വേറെ ലെവലാണ്, വേറെ ലെവലാണ്. പൊളി സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്തോളൂണ്ട് എല്ലാവരും. ഇവരെ സ്പെഷ്യൽ ഐറ്റംസ് അച്ചാർ, ഇത് ഈത്തപ്പഴച്ചാറാണ്. അത് കൂടാതെ ഫിഷ്, ബീഫ്, ചിക്കനല്ല ചിക്കനുണ്ട്. ഈ മൂന്ന് ഇവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉള്ളത് ഈത്തപ്പഴത്തിൻ്റെയാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. എങ്ങനെയുണ്ട് ബിരിയാണിക്കൊക്കെ സൈഡായിട്ട് കൊടുക്കുക, അടിപൊളിയുണ്ട്. ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നമുക്ക് ആഡംബരമായിട്ട് കഴിക്കുക ബിരിയാണിക്ക്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക് എന്തായാലും. അപ്പം നമ്മുടെ പത്തിരിക്കീസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ ചോമേരി ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെയാണ് കേട്ടോ ഈ പത്തിരിക്കീസ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് കാണണം. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി നമ്മൾ അടുത്ത ദിവസം തന്നെ കാണാനായിരിക്കും കേട്ടോ.